പാലത്ത് പല നമ്മളുള്ള ഇരിട്ടിയിൽ പുതിയൊരു പാലം വന്നിട്ടുണ്ട്. പഴയ പാലം ഓർമ്മകളാക്കി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ 90 വർഷം പഴക്കമുള്ള മനോഹരമായ പാലം ഓർമ്മയാക്കിയിട്ട് അതിന് മനോഹരമായ പാലം നമ്മുടെ ഇരിട്ടിയിൽ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു ഗവൺമെന്റ്. അതിന്റെ വിശേഷങ്ങളുമായി ഞാനുണ്ട്, ദാരിയുണ്ട്, ഡാനിയുണ്ട്, എല്ലാരും ഉണ്ട്. ഓക്കെ, എല്ലാരും സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്. ഓക്കെ. പഴയ പാലത്തിന്റെ ശിലാഫലകം കേട്ടോ. ഇരിട്ടി ബ്രിഡ്ജ് 1933, ലോഡ് 10 ടൺ ഭാരത്തിന്റെ, അതാണ് അവിടെ രേഖപ്പെടുത്തിയിട്ട്. വേറെ ആരെ പേരോ ഒന്നും അതിൽ എഴുതിയിട്ട് കാണുന്നില്ല. അപ്പം ഇതാണ് ആ പാലം. കാരണം കുടകിൽ നിന്ന് തലശ്ശേരിയായിട്ട് ബന്ധിപ്പിക്കാൻ ഉണ്ടാക്കിയ ഈ പാലത്തിന്റെ ആൾക്കാരാണ് ഇവർ. അതായത് മുന്നിൽ നിൽക്കുന്ന, ഇടത്ത് നിന്ന് മുന്നിൽ നിൽക്കുന്ന നാലാമത്തെ ആള്, ഈ നാലാമത്തെ ആള് ഏണത്ത് ജെയിംസ്, ആ മാലയിട്ട ആള്, അയാളാണ് ഉണ്ടാക്കിയത്. ആ എഞ്ചിനീയർ, സായിപ്പ് എഞ്ചിനീയർ ഉണ്ടാക്കിയ മഹത്തായ പാലം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് മഹത്തായ പാലങ്ങളിൽ ഏറ്റവും ഒന്നാണിത്, അതിലൊന്നാണിത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മളെ ഇരിട്ടി ഗ്രാമപ്രദേശം, അതായത് നല്ല പച്ചപ്പോട് കൂടിയുള്ള മലയോര മേഖലയുടെ ആസ്ഥാനമായ ഇരിട്ടിയിൽ പൊൻതൂവലേക്ക് ഈ ഒരു പുതിയ പാലം വന്നു. എല്ലാ സൗകര്യങ്ങളോടുകൂടി അതിൻ്റെ സൗകര്യങ്ങൾ നമുക്ക് പറയാമെന്ന് വെച്ചാൽ ഇതാ ഫുട്പാത്ത്, പഴയനില്ലാത്തതാണ് ഫുട്പാത്ത്. രണ്ട് ഭാഗത്തും നല്ല രീതിയിലുള്ള ഫുട്പാത്തുകൾ വെച്ചിട്ടുണ്ട്. ഇത് കാൽനട യാത്രക്കാർക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുട്പാത്തും രണ്ട് ഭാഗത്തും വെച്ചിട്ടുണ്ട്. കൂടാതെ രണ്ട് വലിയ വാഹനങ്ങൾ സുഗമമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ 12 മീറ്ററോളം ഉണ്ട്. പക്ഷെ ഫുട്പാത്തിന് പാകിയിട്ടുള്ള ടൈല്, വെള്ളം പോകാനുള്ള ഇതുണ്ട്, ഫുട്പാത്തിന് പാകിയിട്ടുള്ള ടൈല് വളരെ കനം കുറഞ്ഞതാണെന്നുള്ള അഭിപ്രായം ഉണ്ട്. അവിടെ ഫിനിഷിംഗ് ഇല്ല എന്നുള്ള അഭിപ്രായം ഉണ്ട്. കാരണം പിന്നീടൊക്കെ ഒരു ബൈക്കൊക്കെ ഇതിലൂടെ കയറി പോകാൻ സാധ്യതയുണ്ട്. പാലം ബ്ലോക്കാകുമ്പോൾ അപ്പോൾ അതൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വിചാരിക്കുന്നു. ഇത് പഴയ പാലം. പഴയ പാലത്തിൻ്റെ ഈ ഇരുമ്പ് പാളികളൊക്കെ കണ്ട എത്ര സ്ട്രോങ് ആണെന്നറിയാം. ഇപ്പോൾ ഒരു 100 കൊല്ലം വരെ ഇനിയും ഈ പാലം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതേപോലെ നടന്നിട്ടാണ് പണ്ട് എന്തായത്, ഒരാൾ ബസ്സിൻ്റെ ബസ്സും ഇതുമായിട്ട് അമർന്നിട്ട് 2015 ഒരു മരണം സംഭവിച്ചു. അതിനുശേഷമാണ് ഈ പാലം പുനർനിർമ്മിക്കണം എന്നുള്ള ഒരു ചിന്താഗതി സ്ട്രോങ് ആയത്. ഇതാണ് ആ പാലത്തിൽ. ഇതിന്റെ പാലത്തിന്റെ അടിപക്ഷമാണ് ഈ അടിപക്ഷം. ഇവിടെയാണ് ഞങ്ങൾ എഞ്ചിനീയർമാർ പരാജയപ്പെട്ട പാലാണ് ഇത്. കേരളത്തിൽ എഞ്ചിനീയർമാർ പരാജയം, രണ്ട് വർഷത്തെ കാലാവർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഇതിന്റെ ഫൈലിംഗ്, ഇതിന്റെ തൂണുകളൊക്കെ ഒലിച്ചു പോയി. എല്ലാ സാമഗ്രികളും, അതായത് മലവെള്ള പാച്ചൽ, നമ്മള് മലയിൽ നിന്ന് വരുന്ന അതൊക്കെ മുൻകൂട്ടി കാണാതിരുന്ന ഞങ്ങളെ തെറ്റ്. അപ്പൊ ഈ പാലം ഒലിച്ചു പോയിട്ട് പിന്നെ വീണ്ടും ഉണ്ടാക്കിയ പാലത്തിന്റെ ഫില്ലറുകളാണിത്. അതായത് വിദഗ്ധമായ എഞ്ചിനീയർമാരെ കൊണ്ടുവന്ന് കൂടുതൽ ആഴത്തിൽ കൂടുതൽ പൈലിങ്ങോട് കൂടി കൂടുതൽ തൂണുകൾ കൂടുതൽ വെച്ചുകൊണ്ട് ഇതിനെ ഫൗണ്ടേഷൻ റീ കൺസ്ട്രക്ഷൻ ചെയ്തു, റീ പ്ലാൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്, വിദഗ്ധന്മാർ ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നി ഈ പാലത്തിന്റെ എന്താ, ഈ പാലത്തിന്റെ അവശിഷ്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. സിമ്പിളായിട്ട് തോന്നുന്നു, പക്ഷെ സ്ട്രോങ് ആയിരിക്കും, കാരണം വിദഗ്ധന്മാർ വന്നിട്ട് ചെയ്തിട്ടു. പക്ഷെ ഇത് പഴയ പാലത്തിന്റെ കണ്ട, പഴയ പാലത്തിന്റെ തൂണുകൾ എത്ര മനോഹര അല്ലേ. ഒരു കപ്പൽ വെച്ച വാതിലേ വെച്ചിട്ടുണ്ട് ആ പാലം, വളരെ സൗന്ദര്യം. ഇത് ഇത് പുതിയ പാലത്തിന്റെ അടിവശമാണ് കേട്ടോ. പിന്നെ പഴയ പാലത്തിന്റെ അടിവശം നമുക്ക് പരിശോധിക്കാനും, പഴയ പാലത്തിന്റെ അടിവശം കണ്ട എത്ര സിമ്പിൾ അല്ലേ. എന്ത് ടെക്നോളജി, 100 വർഷം മുന്നേയുള്ള ടെക്നോളജിയിൽ നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ള ഉദാഹരണമാണ് ഇതൊക്കെ കാണുന്നത്. കാരണം ഇതൊക്കെ ഇവർ സിമ്പിളായി എത്ര ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയ ഒരു പാലാണിത്. കണ്ട എവിടെ ക്രെയിൻ ഉപയോഗിച്ച് എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പഴയ പാലത്തിന്റെ ആകൃതിയുള്ള ആ തൂണൊക്കെ കണ്ട. ഇനിയൊക്കെ ഒരു 1000 വർഷം പോകാനുള്ള കപ്പാസിറ്റി ആ തൂണിനുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും അടുത്ത പാലം വരുമ്പോൾ അതിന്റെ മേലെ വെക്കാം, സുഖസുന്ദരമായിട്ട് ഉണ്ടാക്കാം. ഇതാണ് ആ പാലത്തിന്റെ വിഷയം. പക്ഷെ ഇവിടെ ഒരു അപകടം ഉണ്ടായി. ഞങ്ങള് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു അപകടം ഉണ്ടായി. കാരണം ഇരിട്ടി നിന്ന് പാലത്തിലോട്ട് കയറുന്ന ഭാഗത്ത് അവിടെ ഒരു കൺഫ്യൂസ് ഉണ്ട്. അവിടെ ഒരു സ്ലോ ഹമ്പ് എന്തെങ്കിലും സ്ഥാപിച്ചാൽ നന്നായിരുന്നു. കാരണം അവിടെ നിന്ന് വരുന്ന ഒരു കൺഫ്യൂസ്, ഇടത്തും വലത്തൊക്കെ പോകുമ്പോൾ അവര് കൺഫ്യൂസ് ഉണ്ട്. അവിടെ അവിടെ അധികാരികൾ ശ്രദ്ധിച്ചാൽ നല്ലത്.
ഇതാണ് അതിൻ്റെ. പിന്നെ സോളാർ പാനലോട് കൂടിയുള്ള ലൈറ്റുകളാണ് വെച്ചിട്ടുള്ളത്, കൈവരികണ്ട് എല്ലാം വളരെ ഷുവറാണ്. അപ്പം ഇതാണ് പാലത്തിൻ്റെ വിശേഷങ്ങൾ.